ശശിധരൻ കർത്തയുടെ കമ്പനിയായ KREML ഭൂപരിധി നിയമം ലംഘിച്ച് കൈവശം വച്ചിരിക്കുന്ന 45 ഏക്കർ തിരിച്ചുപിടിക്കാതെ സർക്കാർ. ഭൂമി തിരിച്ചുപിടിക്കണമെന്ന താലൂക്ക് ലാൻഡ് ബോർഡിന്റെ തീരുമാനത്തിൽ ഉത്തരവ് പുറത്തിറക്കാതെ ആലപ്പുഴ കളക്ട്രേറ്റിലാണ് അട്ടിമറി നടന്നിരിക്കുന്നത്. ഉത്തരവിറക്കി നാലാം ദിവസം ലാൻഡ് ബോർഡ് ചെയർമാനും ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടറുമായ അതുൽ സ്വാമിനാഥനെ സ്ഥലം മാറ്റി. ഭൂമി തിരിച്ചുപിടിക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ പ്രതികരിച്ചപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പ്രതികരിക്കാനില്ല എന്നാണ് കമ്പനിയുടെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. നല്ല ഒന്നാം തരം കരിമണൽ, ഇത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് കർത്തയുടെ കമ്പനി ആറാട്ടുപുഴ പ്രദേശത്ത് വ്യാപകമായി ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയത്. ഇത് ആലപ്പുഴയിലെ ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ ഉൾപ്പെടുന്ന കരിമണൽ കൊണ്ട് സമ്പന്നമായ പ്രദേശം. നേരത്തെ തന്നെ സ്വകാര്യ കമ്പനികൾ ഇവിടം ഭൂമി വ്യാപകമായി വാങ്ങിക്കൂട്ടിയിരുന്നു. അങ്ങനെയാണ് ശശിധരൻ കർത്തയുടെ കമ്പനി ഇവിടേക്ക് എത്തുന്നത്. ഇതാ റോഡിനിപ്പുറം കടലിനോട് ചേർന്ന കരിമണൽ നിറഞ്ഞ 60 ഏക്കറിലേറെ ഭൂമിയാണ് സ്വന്തമാക്കിയത്. ഭൂമി അനധികൃതമാണെന്നും ഭൂപരിധി ലംഘിച്ചിട്ടുണ്ടെന്നും കാണിച്ച് പരാതികളെത്തി. ഈ പ്രദേശം ഉൾപ്പെടുന്ന കാർത്തികപ്പള്ളി താലൂക്ക് ലാൻഡ് ബോർഡ് കേസെടുത്ത് നടപടികൾ തുടങ്ങി. ഒടുവിൽ 15 ഏക്കർ ഭൂമി മാത്രം കൈവശം വെക്കാൻ അധികാരമുള്ള കമ്പനിയുടെ കയ്യിൽ 45 ഏക്കർ ഭൂമി അനധികൃതമാണെന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി. കേരള ഭൂപരിഷ്കരണ നിയമമനുസരിച്ച് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. താലൂക്ക് ലാൻഡ് ബോർഡ് ഹിയറിംഗ് നടത്തി അധികമുള്ള ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തീരുമാനവും എടുത്തു. ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം, നോട്ട് എഴുതിയതിന് ശേഷം പുള്ളി പിന്നെ ലാൻഡ് ബോർഡിൽ കണ്ടിട്ടില്ല. പുള്ളി അവിടെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ പൊസിഷനാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവസാന ഹിയറിംഗ് നടന്ന 2018 ഏപ്രിൽ 30 അന്നത്തെ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാനും ആലപ്പുഴ LR ഡെപ്യൂട്ടി കളക്ടറുമായിരുന്ന അതുൽ സ്വാമിനാഥ് ഹിയറിംഗ് തീരുമാനപ്രകാരം കരട് ഉത്തരവ് തയ്യാറാക്കണമെന്ന് ഫയലിൽ കുറിച്ചു. തിരിച്ചുപിടിക്കുമ്പോൾ ഏത് ഭൂമിയാണ് ഒഴിവാക്കേണ്ടത് എന്ന് കാണിക്കാൻ കമ്പനിക്ക് നോട്ടീസ് നൽകണമെന്നും ഫയലിലുണ്ട്. ഈ തീരുമാനമെടുത്ത 4-ാമത്തെ ദിവസം അതുലിനെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് മാറ്റി. പിന്നീട് ഒന്നും നടന്നില്ല. ഉത്തരവ് പുറത്തിറക്കാനുള്ള നോട്ട് ഫയലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം. അട്ടിമറിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ പ്രതികരിച്ചത്. ഇത് നോക്കുന്നത് താലൂക്ക് ലാൻഡ് ബോർഡാണ്. ഇത് എൻ്റെ ശ്രദ്ധയിൽ വന്ന സമയത്തിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഡെപ്യൂട്ടി കളക്ടർക്ക് പെട്ടെന്ന് അടിയന്തരമായി ഒരു ഹിയറിംഗ് വെച്ചിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കാമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതേസമയം 15 ഏക്കർ ഭൂമി മാത്രമേ കമ്പനിക്ക് കൈവശം വെക്കാൻ അധികാരമുള്ളൂ എന്ന് തീരുമാനമെടുത്ത കഴിഞ്ഞ 30 ഏപ്രിൽ താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ പ്രതികരിക്കാനാവില്ലെന്നുമായിരുന്നു KREML ചീഫ് ജനറൽ മാനേജർ കെ രാമാമൃതത്തിന്റെ നിലപാട്. കർത്തയുടെ കമ്പനി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി സർക്കാർ തിരിച്ചെടുക്കുന്നതിൽ ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ട്? ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.